എല്ലാവർക്കും നല്ല ചൂടുള്ള ഇഡലി കഴിക്കാൻ ഇഷ്ടമാണല്ലേ. എനിക്കും ഇഷ്ടമാണ് ചൂടുള്ള ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് മൂവാറ്റുപുഴയിലെ വെള്ളൂർക്കുന്നം ജംഗ്ഷനിലുള്ള ഇഡലി ഷോപ്പിലാണ്. അതൊരു വെറൈറ്റി അല്ലേ. അപ്പം നമുക്കിന്ന് കാണാം അതെന്താണ്, അതിൻ്റെ വിശേഷങ്ങൾ എന്താണ് എന്നുള്ളത്. ഇപ്പം ഇന്ന് സ്റ്റാർസ് ഓഫ് സിറ്റിയിൽ നമ്മൾ ഈ ഷോപ്പിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. വെൽക്കം ടു സ്റ്റാർസ് ഓഫ് സിറ്റി. നമസ്കാരം, എൻ്റെ പേര് പ്രകാശ് എന്നാണ്. ബേസിക്കലി തിരുനെൽവേലിയാണ്, തമിഴ്നാടാണ് എൻ്റെ സ്വന്തം സ്ഥലം. ഈ ഹോട്ടൽ തുടങ്ങിയിട്ട് 12 വർഷമായി, ഞാൻ വന്നിട്ട് 15 വർഷമായി. ഇഡ്ലി ഷോപ്പ് എന്നുള്ളത് ഇഡ്ലി ദോശയുടെ വെറൈറ്റി കൂടുതലുള്ള സ്ഥലം. ഇഡ്ലിയിൽ മാത്രം തന്നെ ഒരു 16 വെറൈറ്റി ഉണ്ട്. ചില്ലി ഇഡ്ലി, ഫ്രൈഡ് ഇഡ്ലി, മസാല ഇഡ്ലി, ലെമൺ ഇഡ്ലി, പെപ്പർ ഇഡ്ലി, മസാല ഇഡ്ലി, അങ്ങനെ വെറൈറ്റി ആയിട്ടുണ്ട്. സോ ദോശയിലും അതുപോലെ തന്നെ ഏകദേശം ഒരു 30 തരം ദോശകൾ ഇവിടെ വെറൈറ്റി ആയിട്ട് കിട്ടും. മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നമാണ് നമ്മുടെ സ്പോട്ട്. രാവിലെ 6:30 to 10:00 വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം. എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രവർത്തിക്കും. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഐറ്റംസാണ് ഇവിടുത്തെ, ഒരുപാട് വെറൈറ്റീസ് ആണ് ഇപ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഏതാണ് കഴിക്കേണ്ടത് എനിക്ക് തന്നെ കൺഫ്യൂഷനാണ്. നമുക്ക് ആദ്യം ഇതിൽ നിന്ന് തുടങ്ങാം. ആദ്യം നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. പെപ്പർ ഇഡലി അല്ലേ. ശരി ശരി, കണ്ടിട്ട് തന്നെ അതിൻ്റെ ഒരു ഡെക്കറേഷൻ തന്നെ വളരെയധികം ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നതെന്ന്. അടിപൊളി ഐറ്റമാണ് കേട്ടോ, അടിപൊളി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫ്ലേവർ, അതായത് ആ പെപ്പറിൻ്റെ ഫ്ലേവർ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ദെൻ ശരിക്കും ഒരു നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു ഇഡലിയാണ് ഇത്. നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ, അടിപൊളി ഐറ്റമാണ് ഇത്. എനിക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഇത് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അടുത്തത് നോക്കാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇഡലി. നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതെ ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രത്യേകതയാണിത്. ഇത് എത്ര സോഫ്റ്റ് ആയിട്ടാണ് ഇഡലി ഇരിക്കുന്നത് കണ്ടോ, സോഫ്റ്റ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. എന്തായാലും ഞാനിതൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. ദെൻ ഇവരുടെ പ്രത്യേകതയാണ് ചട്നി. ഇതാ എത്ര തരം ചട്നിയാണ് ഇവിടെ എൻ്റെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഇതിനൊക്കെ പേര് ഒന്ന് മല്ലിച്ചട്നി അല്ലേ, മല്ലിച്ചട്നി. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് എങ്ങനെയുണ്ടെന്ന്. നല്ലൊരു ഐറ്റമാണ് കേട്ടോ, നല്ലൊരു എന്താണ് ഒരു വെറൈറ്റി ടേസ്റ്റ്. ആ മല്ലിയിലയുടെ ഒക്കെ ടേസ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നു. പിന്നെ ഇഡലിയുടെ കാര്യമാണെങ്കിൽ പറയണ്ട, ഇഡലി നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല സോഫ്റ്റ് ഇഡലി. നമുക്കെന്നാൽ അടുത്ത ചട്നിയും കൂടെ ഒന്ന് നോക്കാം. ഇതിൻ്റെ പേര് ഒണിയൻ ചട്നി അല്ലേ, ഒണിയൻ ടൊമാറ്റോ. ഓക്കെ ഓക്കെ. ഇതിനകത്ത് ഒണിയനും അതുപോലെ തന്നെ ടൊമാറ്റോയും അടങ്ങിയിട്ടുണ്ടെന്നാണ് ഇവിടെ ഈ ചേട്ടൻ പറയുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ശരിക്കും വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നല്ലൊരു നല്ലൊരു ഫ്ലേവറാണ്. ചെറിയൊരു എന്താണ് എരിവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആ ഒരു ചട്നിയുടെ വ്യത്യസ്തത ഇതിനകത്ത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ചട്നിയിൽ. ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണ് പോയത് ഇതേ ഈ കൊത്തു പൊറോട്ടയിലോട്ടാണ് കേട്ടോ. ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഇതൊരു വെജിറ്റബിൾ കൊത്തു പൊറോട്ടയാണ് അല്ലേ, വെജിറ്റബിൾ. കൂടാതെ ഇവിടെ വേറെ പനീർ, മഷ്റൂമൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. ആ എന്തായാലും ഇപ്പം ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെജിറ്റബിൾ കൊത്തു പൊറോട്ടയാണ്. അപ്പം ഇതെങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ വെറൈറ്റി എന്നുള്ളത്. ശരിക്കും എല്ലാ വെജിറ്റബിൾസും ഉണ്ട് കേട്ടോ ഇതിനകത്ത്. എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആ ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് എടുത്തറിയാൻ പറ്റും. ഈ കൊത്തു പൊറോട്ടയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ, പൊറോട്ട കഴിക്കില്ലാത്ത ആൾക്കാർക്കും ഇത് യൂസ്ഫുള്ളാണ്. കാരണം ഇത് ശരിക്കും എല്ലാ വെജിറ്റബിളും ചേർന്ന് ഈ കൊത്തു പൊറോട്ട ശരിക്കും സ്പ്രെഡ് ചെയ്തിട്ടിട്ടുള്ളതാണ്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ശരിക്കും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നെക്സ്റ്റ് ഐറ്റം ഏതാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ അടുത്ത് ഏതാണ്.
അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നത് ഇഡലി മഞ്ചൂരിയൻ ആണ് കേട്ടോ. ഇഡലി മഞ്ചൂരിയൻ ഇതൊരു വ്യത്യസ്തമായ ഒരു ഐറ്റം ആണ്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളത് അറിയാം കേട്ടോ. നമുക്ക് നോക്കാം എന്തായാലും എന്താണ്. ശരിക്കും ഒരു മഞ്ചൂരിയൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ശരിക്കും നല്ല ടേസ്റ്റുണ്ട്. ഇവിടെ ഇതേ ഒരുപാട് ഐറ്റംസ് എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഇതെല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വയറ് തികയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇഡലി ഷോപ്പിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടല്ലോ. ഇവിടുത്തെ ഒരുപാട് ഇഡലീസ് പരിചയപ്പെട്ടില്ലേ. 16 തരം ഇഡലീസും 30 പരം ദോശയുടെ വെറൈറ്റി ഐറ്റംസും അതുപോലെ തന്നെ ഒരുപാട് തരം ചട്നീസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം എപ്പം നിങ്ങൾക്ക് ഇഡലി കഴിക്കണം തോന്നിയാലും അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണം തോന്നിയാലും ഇവിടെ വരാം. പിന്നെ ഒരു പ്രധാന പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നമുക്ക് ഇലയിലാണ് തരുന്നത്. അതൊരു വ്യത്യസ്തതയാണ്. ശരിക്കും ഇവരുടെ ഇന്നത്തെ കാലത്തെ ഒരു പ്രധാന വ്യത്യസ്തതയാണ് ഇലയിൽ നമുക്ക് ഫുഡ് തരുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഇവിടെ വരണം, ഒരു വ്യത്യസ്തമായ അനുഭവമായിരിക്കും. അപ്പം നമുക്ക് ഇനി ഒരു പുതിയ ഒരു സ്റ്റാറിനെ കാണുന്നത് വരെ ബൈ. സൈനിങ് ഓഫ് വീണ.